നമസ്തേ. അപ്പോൾ നമ്മൾ ഇന്നിവിടെ പറയുന്ന വിഷയം മൂഢത്വവും ദീക്ഷണതയും തമ്മിലുള്ള വ്യത്യാസം, ദീക്ഷണാശക്തിക്ക് പരിമിതികളുണ്ട് എന്നതാണ്. മൂഢത്വവും ദീക്ഷണതയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, ദീക്ഷണശക്തിക്ക് പരിമിതികളുണ്ട് എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. അപ്പോൾ നമ്മളിവിടെ ഒരു തരത്തിലുള്ള മൂഢത്വമാവാം, ദീക്ഷണശക്തിയാവാം. ദീക്ഷണശക്തി എന്ന് പറയുമ്പോൾ വളരെ ശക്തമായ, നമുക്ക് ഉറപ്പുള്ള, നമ്മൾ വിശ്വസിക്കുന്ന വിഷയമാകാം. നമുക്ക് ഒരു വിശ്വാസതയോടുകൂടി പ്രവർത്തിക്കുന്ന കാര്യങ്ങളാകാം. നമ്മൾ ഏറ്റവും ഉറപ്പുള്ള, നമുക്ക് അശംസനീയപരമായ ഒരു സംശയത്തോടുകൂടിയ ഭാവമില്ലാതെ, ഒരു തരത്തിലുള്ള സംശയവുമില്ലാതെ ഉള്ള ഒരു വ്യക്തമായ വിഷയമാണ് നമ്മുടെ ദീക്ഷണശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ദീക്ഷണശക്തിക്ക് എപ്പോഴും അവിടെ പരിമിതികളുണ്ട് എന്നുള്ളതാണ്. എന്തു തന്നെ നമ്മൾ ചെയ്യുമ്പോഴും അവിടെ ശ്രദ്ധാലുവായിരിക്കേണ്ടു, ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടു. അവിടെ നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും നമ്മളെ വാക്കുകളായാലും ശരി, സർവ്വതും വളരെ ശ്രദ്ധയോടുകൂടി, വളരെ കൃത്യതയോടുകൂടി, സൂക്ഷ്മതയോടുകൂടി നമ്മൾ പ്രവർത്തിക്കേണ്ടി വരുന്നു. എല്ലാത്തിനെയും മനസ്സിലാക്കിക്കൊണ്ട്, അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു. അവിടെ നമുക്കൊരിക്കലും എന്തെങ്കിലും പ്രവർത്തിച്ച് മുൻപോട്ട് പോകുവാൻ സാധിക്കുകയില്ല. എന്നാൽ മൂഢത്വമാകട്ടെ, എന്തും ചെയ്യാം, എങ്ങനെയും ചെയ്യാം, എന്ത് തന്നെ ആയാലും ആരും ചോദിക്കുകയില്ല, പറയുകയില്ല, അത് തന്നെയാണ് മൂഢത്വം എന്ന് പറയുന്നത്. ആ മൂഢത്വം എന്ന് പറയുന്നത് നമുക്ക് പരിമിതികളില്ലാതെ സഞ്ചരിക്കാം, എങ്ങനെയും ചെയ്യാം, എന്തും ചെയ്യാം. ഇപ്പോൾ ഇവിടെ ദീക്ഷണശക്തി എന്ന് പറയുന്നത് വളരെ കൃത്യത ഉണ്ടായിരിക്കണം. കൃത്യതയോടുകൂടി നമ്മൾ വിഷയങ്ങളെ കാണണം, അറിയണം, മനസ്സിലാക്കണം, പഠിക്കണം. അപ്പോൾ ഇത്തരം ഒരു വകഭേദം തന്നെയാണ്, ഈ ഒരു വ്യത്യാസം തന്നെയാണ് ഈ ദീക്ഷണശക്തിയും മൂഢത്വവും തമ്മിലുള്ള ഏറ്റവും മേന്മയാർന്ന വ്യത്യാസം എന്ന് തന്നെ നമുക്ക് പറയാം. ഇവിടെ നമ്മൾ കാണേണ്ടത് ദീക്ഷണശക്തിയാണ്. ദീക്ഷണശക്തി പരിമിതികളുണ്ട്, മൂഢത്വത്തിന് അവിടെ യാതൊരു തരത്തിലുള്ള പരിമിതികളും ഇല്ലാതെ സഞ്ചരിക്കുന്നു. ഈ ഒരു വിഷയത്തെക്കുറിച്ച് തന്നെയാണ് നമ്മുടെ ഇന്നത്തെ ചർച്ച. അപ്പോൾ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നു. നമസ്തേ.